CBSE 12 class Pariksha Phalam 2 manikkana prakhyapichathu 99.3% vijaya shathamanam adayathu 13,4,561 kuttikal upari padanathinu yogyatha nediyirikkunnu edesham 70,004 perana 95% mukalil mark labhichirikkunnathu 11.5% vidyarthikalkku 90-95% idayilana mark labhichirikkunnathu nerathe supreme court nirdeshapragaramana ee moolyanirnayam പൂർത്തിയാക്കിയത് അതായത് 10, 11, 12 ക്ലാസ്സുകളിലെ മുൻ പരീക്ഷകളുടെ മികവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മൂല്യനിർണ്ണയം നടത്തിയത്. 10-ാം ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച 3 തിയറി പേപ്പറുകൾ ലഭിച്ച മാർക്ക് 30% വെയിറ്റേജും 11-ാം ക്ലാസ്സിലെ തിയറി പേപ്പറിന് 30% വെയിറ്റേജും ഇതിനെല്ലാം പുറമെ 12-ാം ക്ലാസ്സിലെ ഇന്റേണൽ പ്രാക്ടിക്കൽ ഒപ്പം തന്നെ ക്ലാസ് ടെസ്റ്റ് എന്നിവ പരിഗണിച്ച് ഇതിന് 40% വെയിറ്റേജും നൽകിയാണ് ഇത്തരത്തിലാണ് മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയത്. എന്തായാലും ഏകദേശം പൂർത്തിയാക്കിയത് 99.37% ഇപ്പോൾ വിജയ ശതമാനം ഉണ്ടായിരിക്കുന്നത്. പരീക്ഷ എഴുതിയ 99.67% പെൺകുട്ടികളും വിജയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 99.13% ആൺകുട്ടികളും പരീക്ഷ പാസ്സായിരിക്കുന്നു. എന്തായാലും ഒരു ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പരീക്ഷ അത് എഴുത്തു പരീക്ഷ നടന്നിരുന്നില്ല. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇത്തവണ ഇത്തരത്തിലുള്ള മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ CBSE ബോർഡ് ഇത്തരത്തിൽ പരീക്ഷാ ഫലപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്തായാലും 99.37% ഇപ്പോൾ വിജയ ശതമാനം. രാജേഷ് കോയിക്കലാണ് വിവരങ്ങൾ നൽകിയത്. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 99.37% ഇത്തവണത്തെ വിജയം. രാജേഷ് കോയിക്കൽ തുടരുന്നുണ്ട്. രാജേഷ് പറഞ്ഞല്ലോ, നേരത്തെ 2 മണിയോടെയാണ് ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏകദേശം 99% ഫലം ലഭിച്ചിട്ടുമുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ സൈറ്റുകളിൽ ലഭ്യമായിട്ടുണ്ടോ? CBSE ബോർഡിൻ്റെ CBSE.NIC.in ഒപ്പം തന്നെ CBSE.GOV.in എന്നീ വെബ്സൈറ്റുകൾ വഴി പരീക്ഷാഫലം അറിയാനാകും. ഒപ്പം തന്നെ ഉമംഗ്, ഡിജി ലോക്കർ, SMS ഓർഗനൈസർ, ഡിജി റിസൾട്ട്സ് എന്നീ ആപ്പുകളിലും ഈ പരീക്ഷാഫലം ലഭ്യമാണ്. കൃത്യം 2 മണിക്കാണ് ഈ പരീക്ഷാഫലം പ്രഖ്യാപിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മികച്ച വിജയശതമാനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് മെയ് 4 നടക്കേണ്ട എഴുത്തു പരീക്ഷ റദ്ദാക്കിയത്. തുടർന്ന് സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ CBSE മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 10, 11, 12 ക്ലാസ്സുകളിലെ മുൻ പരീക്ഷകളിലെ പ്രകടന മികവാണ് ഇത്തവണ ഈ മൂല്യനിർണ്ണയത്തിൽ നിർണായകമായിരിക്കുന്നത്. 10-ാം ക്ലാസ്സിലെ 3 തിയറി പേപ്പറുകൾ, അതായത് കൃത്യമായി പറഞ്ഞാൽ ഓരോ വിദ്യാർത്ഥികൾക്കും കൂടുതൽ മാർക്ക് ലഭിച്ച 3 തിയറി പേപ്പറുകൾക്ക് 30% വെയിറ്റേജും നൽകി. ഒപ്പം തന്നെ 11-ാം ക്ലാസ്സിലെ എല്ലാ തിയറി പേപ്പറുകൾക്കും ലഭിച്ച കൂടുതൽ മാർക്ക് അടിസ്ഥാനപ്പെടുത്തി 30% വെയിറ്റേജുമാണ് ഇത്തവണ മൂല്യനിർണ്ണയത്തിൽ നൽകിയത്. 12-ാം ക്ലാസ്സിലെ ഇന്റേണൽ ഒപ്പം തന്നെ മറ്റ് പ്രാക്ടിക്കൽ അടക്കമുള്ള പരീക്ഷകളിൽ ലഭിച്ച മാർക്കിന് 40% വെയിറ്റേജും നൽകി. ഇത്തരത്തിലാണ് മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്തായാലും 99.37% ഇപ്പോൾ പേരാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ഇതിൽ പെൺകുട്ടികളുടെ ഒരു വിജയം ഏറ്റവും എടുത്തു പറയേണ്ടി വരും. പരീക്ഷ എഴുതിയവരിൽ 99.67% പെൺകുട്ടികളും അതായത് വിദ്യാർത്ഥികളും വിജയിച്ചിട്ടുണ്ട്. ആൺകുട്ടികളാകട്ടെ 99.13% പേർക്ക് മാത്രമാണ് വിജയിക്കാനായിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 13 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് ഇപ്പോൾ യോഗ്യത നേടിയിരിക്കുകയാണ്. കേന്ദ്രീയ വിദ്യാലയങ്ങളിലെല്ലാം തന്നെ 100 മേനി വിജയമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. CBSE 12-ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചിരിക്കുന്നു. 99.37% ഇത്തവണത്തെ വിജയശതമാനം. 7,004 പേർ 95% മുകളിൽ മാർക്ക് വാങ്ങിയിട്ടുണ്ട്. CBSE.NIC.IN എന്ന വെബ്സൈറ്റിലൂടെ പരീക്ഷാഫലം വിദ്യാർത്ഥികൾക്ക് അറിയാവുന്നതാണ്.